സുസമ്പന്നമായ ഒരു രാജ്യത്തിൽ എത്ര വലിയ പഠനങ്ങൾ നടന്നു എന്ന് ഉത്ഖനനം ചെയ്തിട്ടുള്ള വസ്തുക്കളെ വെച്ച് പഠിക്കുന്നത് രസകരമാണ്. ലോകത്തെ ഏറ്റവും അധികം പ്രാചീനത അവകാശപ്പെടാവുന്ന ഉത്ഖനനം ചെയ്ത് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ഈ രാജ്യത്താണ്. ഇപ്പോഴും അതിൻ്റെ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പത്രമെടുക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ ഏറ്റവും പ്രാചീനങ്ങളായ ആഭരണങ്ങളുടെയും ഏറ്റവും പ്രാചീനമായിരിക്കുന്ന രത്നങ്ങളുടെയും ഒരു ശേഖരം സകല ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടത്തലും കഴിഞ്ഞ് വളരെ സൂത്രത്തിൽ അത് പുറത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞൊരു വേളയിലാണ് കോടതി ഇടപെട്ടത്. ഇല്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല. അതെടുത്തപ്പോ നിങ്ങൾ പഠിച്ച ചരിത്രം വെച്ചൊരു ചോദ്യം ചോദിക്കും, ദൈവത്തിനെന്തിനാ ഇത്രയും സ്വത്ത് എന്ന് ചോദിക്കും. തീർച്ചയായും am I right? നിങ്ങൾ പഠിച്ച ചരിത്രം ശരിയാണോ എന്ന് നോക്കില്ല. അതിനുള്ള ബുദ്ധി വൈഭവം ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എത്ര പുരോഗതിയിലും. കാരണം ഞാനും നിങ്ങളും ഓടി നടക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ മണ്ണും ഭണ്ഡാരം വക പാട്ടമാണ്. ഒരു സെന്റ് ഭൂമി പോലും ഒരു രാജാവിന് പോലും ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തായി ഉണ്ടായിരുന്നില്ല. സ്വകാര്യ സ്വത്തില്ലാതിരുന്ന ഏക രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ ഭരണവും തുടർന്നു വന്ന ജനാധിപത്യവും കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തവകാശം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഗതി ആലോചിച്ച്, രാജാവിനും സ്വത്തില്ല, ഒരു രാജകൊട്ടാരമെങ്കിലും ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് അന്വേഷിക്കാം, കോട്ടയുള്ളതില്ല. ലോകത്തേതൊരു രാജ്യത്തിൻ്റെ ഗതിയെടുത്താലും അവിടുത്തെ രാജകൊട്ടാരമാണ് ഏറ്റവും കോട്ടകളോടും സംരക്ഷണങ്ങളോടും കൂടി കാണപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ നിങ്ങളുടെ ഗ്രാമം മുതൽ പുതുതായി പണിതതൊഴിച്ച് ഇപ്പോൾ നിങ്ങൾ ആരാധനയ്ക്ക് പണിതതൊഴിച്ച് പുതിയ സന്യാസിമാരും പുതിയ ആചാര്യവര്യന്മാരും തന്ത്രികളും വന്ന് പ്രതിഷ്ഠിച്ചതൊഴിച്ച് പ്രാചീനങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളും കോട്ടകളോടുകൂടിയതാണ്. ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നുപോലും 100 പേർക്കോ 50 പേർക്കോ 20 പേർക്കോ സാമൂഹ്യാരാധന നടത്താവുന്ന സൗകര്യമില്ല ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിനും. Is it right? ഗർഭഗൃഹം, മുഖമണ്ഡപം, അതിൻ്റെ ഇടയിലൊരു 3 പേർക്ക് നിൽക്കാം മുട്ടാതെ. ശരിയാണോ? ശരിയാണോ? പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? അകത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ?
അതിനിപ്പുറത്തേക്ക് വന്നാൽ വലിയൊരു ബലിക്കല്ലാണ്. അത് മുഖമണ്ഡപത്തെ മറച്ചു നിൽക്കുമ്പോൾ അതിനിപ്പുറത്തു നിന്നൊന്നും കാണാൻ പറ്റൂല. വിഗ്രഹങ്ങ് മുകളിലായിരിക്കുന്നത്, മുൻവശത്തുള്ള മുഖമണ്ഡപത്തിൻ്റെ ഓട് ഇതിനെ മറയ്ക്കുകയും ചെയ്യും. എന്ത് തരം ആരാധന നടന്നിരുന്നു! ക്ഷേത്രത്തിലാകട്ടെ ആർക്കും പ്രവേശനവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇന്ത്യൻ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളാകുന്നത്? സമറ്റിക് മതങ്ങളുടെ വികാസത്തിൽ അവരെ കണ്ടുപിടിക്കുകയും രാജവിളംബരം വരികയും ആരാധനയ്ക്കായി തുറക്കുകയും പുതിയ തന്ത്രാഗമങ്ങൾ രൂപപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യൻ ക്ഷേത്രങ്ങളെല്ലാം ആ ഗ്രാമത്തിൻ്റെ, ആ നഗരത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയെയും പ്രതിനിധീകരിക്കുന്ന ഒരു ദേവതയുടെ ഇരിപ്പിടവും ഖജാനയും ഭണ്ഡാഗാരവും ആയിരുന്നു. അതുകൊണ്ടാണ് ഭണ്ഡാരം വകപ്പാട്ടം. അവിടെയാണ് എല്ലാ സ്വത്തും സൂക്ഷിച്ചിരുന്നത്. സംരക്ഷിക്കാൻ ആള് വേണ്ട. ഇന്നലെ വരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പട്ടാളം വേണ്ട, പോലീസ് വേണ്ട. ഇപ്പോൾ അതെടുത്തെണ്ണാൻ പട്ടാളവും പോലീസും വേണം. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്ന് കയറിയിറങ്ങി പോയിട്ടും ഇന്ന് വരെ അതിലൊന്നും നഷ്ടപ്പെടാതെ അവിടെ ഇരുന്നു. ഇനി എണ്ണിയാലും തിട്ടപ്പെടുത്തിയാലും ഓരോന്നോരോന്നും നഷ്ടപ്പെടും. സിട്രു, അപ്പം എങ്ങനെയാണ് ഇന്ത്യൻ ജനത ഇതിനെ നയിച്ചത്? രാവിലെ പട്ടിണിക്കിരുന്ന് 11 മണി വരെ പൂജ ചെയ്യുന്ന, വയറ് നട്ടെല്ലിനോട് മത്സരിക്കുന്ന ഒരു പാവം പിടിച്ച നമ്പൂതിരിയെ ചുമതലയേൽപ്പിച്ച് പൂജയും ചെയ്ത് കടന്നു പോകുമ്പോൾ നാടിൻ്റെ സ്വത്ത് മുഴുവൻ കൃത്യമായി ടാക്സായി നികുതിയായി അമ്പലത്തിൽ വന്ന് സൂക്ഷിച്ചു വച്ച് ആ നാടിന് ദാരിദ്ര്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വരികയും ആ പണമെല്ലാം പട്ടാളങ്ങളെയോ പോലീസിനെയോ തീറ്റിപ്പോറ്റാതിരിക്കുകയും പണിയെടുത്ത് മനുഷ്യൻ ജീവിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം ഈ ചരിത്രത്തിന് പിന്നിലുണ്ടെന്ന് നമുക്കറിയാൻ വയ്യാത്ത വിധം വികലമായി നമ്മെ ചരിത്രം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇന്നും ഇന്ത്യൻ നിയമപ്രകാരം ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ഡേറ്റ് ജീവനുള്ളതാണ്. ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം എന്നെയും നിങ്ങളെയും കാൾ ശക്തിയുള്ള ജീവനുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു സാധനമാണ് അതിനകത്തിരിക്കുന്ന എല്ലാ കല്ലും. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയാം. സിവിൽ നിയമത്തിൽ, ഭരണഘടനയല്ല, സിവിൽ നിയമത്തിൽ. ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ആ ഡേറ്റി പെർപ്പച്വൽ മൈനറാണ്. ഞാനും നിങ്ങളും ഒക്കെ 18 വയസ്സാകുമ്പോഴേ മേജറാവുള്ളൂ. അതുവരെ മൈനറാണ്. പക്ഷെ നമ്മളാരും പെർപ്പച്വൽ മൈനറല്ല. ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ എല്ലാ ഡേറ്റിയും പെർപ്പച്വൽ മൈനറാണ്. ഇതറിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ നാട്ടിൽ വക്കീലന്മാരുണ്ട്? ഒന്ന് പോയി കണ്ടിച്ചു പോയി. സിവിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞാൽ എന്നെ തല്ലാൻ മറക്കരുത്. തെറ്റിദ്ധരിപ്പിച്ചത് അതിൻ്റെ അർത്ഥമെന്താണ്? അതാണ് ഭരണാധികാരി. തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആ നീണ്ടു നിവർന്നു കിടക്കുന്ന പപ്പനാവനാ, രാജാവല്ല. പഴശ്ശി രാജവംശത്തിൻ്റെ ഭരണത്തിൻ്റെ ചുമതല പോർക്കലിക്കാണ്.
ക്ഷേത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ ഇതുപോലെ സ്വത്തുണ്ടായിരുന്നു. രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാർ അസ്തമിക്കുകയും അതിൻ്റെ ചുമതല കമ്മറ്റിക്കാരേക്കുകയും ചെയ്തപ്പോൾ പുനഃപ്രതിഷ്ഠ എന്ന സൂത്രത്തിലൂടെയാണ് അതൊക്കെ അടിച്ചു മാറ്റിയത്. അതൊക്കെ അന്വേഷിക്കുന്നത് വിചിത്രമായിരിക്കും. എത്ര സ്വത്ത് ഉണ്ട് എന്നുള്ളത് കണക്കെടുക്കാൻ ഇപ്പോൾ പത്രത്തിൽ വായിച്ചാൽ മതി. ആകെയുള്ളതിൻ്റെ ഒരു അംശമായിരിക്കും പത്രക്കാർ എഴുതുന്നത്. ശരിയാണോ? ശരിയാണോ? ഏതാണ്ട് ശരിയാണോ? അവർ തന്നെ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കണക്കല്ല, അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വായിച്ച പോലൊരു തോന്നൽ. ഇപ്പൊ പ്രാചീന ഭാരതം രൂപപ്പെട്ട ഒരു രീതി വിധാനമുണ്ട്, അതാണ് അതിൻ്റെ ചരിത്രം. അതല്ല ബുദ്ധിജീവികളിൽ നിന്ന് എഴുതിയത്. പാശ്ചാത്യർ അവരുടെ ചരിത്രം എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം എടുത്തിട്ട് അതിൻ്റെ സമാന്തരമായി കോപ്പിയടിക്കുന്ന വിരതന്മാർ അതിലെ രാജവംശങ്ങളുടെ സ്ഥലം മാറ്റി അവിടേക്ക് ഇന്ത്യൻ രാജവംശങ്ങളുടെ ചരിത്രം എഴുതി പിടിപ്പിച്ച് ഒരു ഇന്ത്യാ ചരിത്രം എഴുതി നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അതിന് പകരം പഠിക്കുമ്പോഴാണ് നാം നമ്മുടെ മൂല്യമറിയുക. പഠിപ്പിൻ്റെ വൈകല്യങ്ങൾ അറിയണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണം.